ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം റിയലി സോറി, കഴിഞ്ഞ രണ്ട് ദിവസം എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. ഒരുപാട് ക്ഷമ ചോദിക്കുന്നു, മറ്റൊന്നും കൊണ്ടല്ല. കുറേ തിരക്കുകളിൽ പെട്ടുപോയി, കുറച്ച് ഹോസ്പിറ്റൽ കേസുകളും ഒക്കെ ആയിട്ട് പലരുടെയും കൂടെയൊക്കെ പോകേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില നിർണായകമായ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിൽ എന്താ പറയുക, നമ്മളെടുക്കുന്ന ആ ഒരു തീരുമാനത്തിൽ നമുക്ക് ചിലപ്പം അത് സക്സസ് ആയിരിക്കും, ചിലപ്പോൾ അത് നെഗറ്റീവായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. പക്ഷെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ട് പലപ്പോഴെങ്കിലും ആരുടെയെങ്കിലും മനസ്സിൽ ഒരു ചെറിയൊരു മുറിവുണ്ടാക്കാൻ അതിന് സാധിച്ചു എങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സും വ്രണപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ രണ്ട് ഭാഗം ഒന്ന് ചിന്തിക്കുക. നമ്മൾ വാദിയാണെന്നുണ്ടെങ്കിൽ പ്രതിഭാഗം നിന്നൊന്ന് ചിന്തിക്കുക, നമ്മൾ പ്രതിയാണെങ്കിൽ വാദിഭാഗം നിന്നൊന്ന് ചിന്തിക്കുക. നമ്മളായിരുന്നു ആ സാഹചര്യത്തിൽ എങ്കിൽ എന്തായിരിക്കും നമ്മൾ എടുക്കുന്ന തീരുമാനം എന്നും കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതലാക്കാൻ പറ്റില്ല. അതിനെ നമുക്ക് കുറച്ച് മിനിമൈസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തിൻ്റെ അതിൻ്റെ കാഠിന്യത്തെ കുറച്ചുകൊണ്ട് ആ പ്രശ്നം നമുക്ക് ലഘൂകരിച്ച് ആ ബന്ധങ്ങൾ ദൃഢമാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും പല ജീവിതത്തിലും സംഭവിക്കുന്ന അതാണ്. നമ്മൾ എല്ലാവരെയും സ്നേഹിച്ചുള്ളൂ, ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുള്ളൂ. പക്ഷെ 1% നമ്മളുടെ കൺട്രോളിലായിരിക്കണം. 99% നമ്മൾ വിട്ടുകൊടുത്തോളൂ. പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മൾ 99% നമ്മൾ സ്നേഹിച്ചോളൂ. പക്ഷെ 1% നമ്മൾക്കായി നമ്മൾ മാറ്റി വരണം. നമ്മൾ ചില ദാമ്പത്യ ജീവിതങ്ങളാണെങ്കിലും ചില പ്രണയ നൈരാശ്യത്തിൽ നമ്മൾ വളരെയേറെ വേദനിച്ചു പോകും. വേദനിച്ചു പോകും എന്ന് പറയുന്നത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു അഗാധമായിട്ടുള്ളൊരു അടി നമുക്ക് വന്നിരിക്കും. പക്ഷെ നമ്മൾ ആ 1% വളരെ സ്ട്രോങ് ആയിട്ട് കൺട്രോളോടുകൂടി നമ്മളത് നമ്മുടെ കൈകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തെ നമുക്ക് വളരെയധികം ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ജീവിക്കുക. പ്രതിസന്ധികൾ തരണം ചെയ്ത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ലോകം എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ കാണുക എന്നത് മാത്രമായിരുന്നു. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്നൊന്നും അറിയാതെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടാൻ തുടങ്ങി. ഞാനും എന്നും എല്ലാവരുടെ സ്വപ്നമായിരുന്ന ഒരു പ്രൊഫഷണൽ ഫാഷൻ ഷോയിൽ പങ്കെടുക്കുക എന്നുള്ളത്. നോയലെ കുട്ടികൾ ഒരുപാട് ഷോസുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു പ്രൊഫഷണലായിട്ട് ആണ് പെണ്ണ് എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു ഫാഷൻ ഷോ, വലിയ ഡിസൈനേഴ്സിൻ്റെയൊക്കെ ഒരു ഫാഷൻ ഷോയിൽ ഒക്കെ ചെയ്യണമെന്ന് വലിയ മോഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അപൂർവമായിട്ടുള്ള ഒരു സൗഭാഗ്യമായിരുന്നു കേരള ഫാഷൻ ലീഗ്. അപ്പം ഞങ്ങളത് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണത് ചെയ്തത്. ഞങ്ങളോടൊപ്പം നടക്കുവാനായിട്ട് ഒരുപാട് പ്രൊഫഷണൽ മോഡൽസുകളും ഒരുപാട് സെലിബ്രിറ്റികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെ ഞങ്ങൾ അതിലേക്ക് കൊണ്ടുപോവുകയാണ്.
Put your hands together to welcome one and only Renju, we know as Renjimar. There she is. Put your hands together to welcome the one and only Sunil Menon. Put your hands together to welcome the beautiful Ananya on stage. Put your hands together to welcome this designer duo, Ashita and Arjun of Atre. Put your hands together to welcome the one and only man, Abel Dave of KFL. അവതരിപ്പിക്കുന്നു എ ആർ റഹ്മാൻ ഷോ കൊച്ചി. ഈ മാസം 12 ശനിയാഴ്ച വൈകുന്നേരം 6:30 മുതൽ. പ്രവേശന ടിക്കറ്റിനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.flowerstv.in, bookmyshow.com, insider.in and paytm. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോസ്റ്റ് ഓഫീസുകളിലും ടിക്കറ്റുകൾ ലഭ്യമാണ്. ഏവർക്കും സ്വാഗതം.